നമസ്കാരം. ഞാൻ ഇനി ഇവിടെ ചൊല്ലാൻ പോകുന്നത് ശ്രീ സുഭാഷ് ചേർത്തലയുടെ അമ്മ എന്ന കവിതയിലെ ഏതാനും വരികളാണ്. വാർദ്ധക്യത്തിൻ്റെ വേനൽ ചൂടിലൂടെ കടന്നു പോകുന്ന ഒരമ്മയുടെ നിസ്സഹായ അവസ്ഥയാണ് ഈ വരിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മക്കളായി നാലു പേരുണ്ടെങ്കിലും അമ്മായി കയാണി കയാണിയൂഴിയിൽ അച്ഛൻ മറഞ്ഞൊരു കാലം മുതൽ കമ്മ ഭാരമായി തീർന്നു നാലു പേർക്കും. നാലൂരി മണ്ണും പകുത്തെടുത്ത് മക്കൾ നാലു വഴിക്കായി പിരിഞ്ഞുപോയി. അച്ഛൻ്റെ ആത്മാവുറങ്ങുന്ന മണ്ണില നന്ദിത്തിരി കണ്ടുറന്നതില്ല. ഉള്ളം തുളുമ്പുന്നൊരോർമകൾ നോവിൻ്റെ ആഴം പെരുക്കി ചിതയരിച്ചു. ദുഃശകുനം പോലെ അമ്മയെ കണ്ടോരാ മക്കൾ നടന്നു മറയുന്നതും നോക്കി നെഞ്ചു പൊളിഞ്ഞമ്മ നീറി നിന്നു. ചെല്ലക്കഥകൾ നുകർന്നോരസിച്ചോരാ പേരക്കിടാ ഓടി വന്ന നേരം. ശാസിച്ചു നിർത്തി മരുമകളെങ്കിലും മുത്തശ്ശിക്കൊപ്പമൊന്നോടിയെത്താൻ കൈനീട്ടി നിന്നു കരഞ്ഞു പൈതൽ. അന്യയായ മൂമ നൊന്തു നിൽക്കേ വിങ്ങി നുറുങ്ങിയോ കുഞ്ഞിൻ മനം. നിർമ്മലർ ബാല്യമേ നിന്നിൽ പകനട്ടൊരച്ഛനും അമ്മയും എന്തു നേടി. മക്കളെ ഓർക്കുക തീരാത്ത ദുരിതമായി നിങ്ങളെ ചൂടുന്ന താപമായി മാറും ഈ മാതൃശാപം. ആരോ വിലയിട്ടൊരാ നാലു കെട്ടിൻ്റെ നോവു പോലമ്മ പകച്ചു നിന്നു. പോകാനിടമില്ല എന്നൊരു ദുഃഖമല്ലമ്മ തന്നെഞ്ചിൽ തിളച്ചതപ്പോൾ. മഴയിലും പൊള്ളുന്ന പകലിലും മക്കൾക്ക് ഓടിത്തളർന്നൊരാ അച്ഛൻ്റെ രൂപമാണ് അമ്മയെ വന്നു പൊതിഞ്ഞതപ്പോൾ. അച്ഛനുണ്ടായിരുന്നെങ്കിലെന്നായമ്മ ഉള്ളം തപിച്ചു കുതിച്ചു പോയി. അച്ഛൻ മറഞ്ഞതിൽ പിന്നെ അമ്മയെ എൻ്റെ കിടാങ്ങൾ മറന്നുപോയി. നേരമില്ലമ്മയെ നോക്കുവാനില്ലെന്ന മക്കളുമൊന്നായി പറഞ്ഞെങ്കിലും നാൽവരില്ലാരെങ്കിലും വന്നു കൈപിടിച്ചൊപ്പം നടക്കുമെന്നാശിച്ചുപോയി. ആശകൾ പിന്നെയും ബാക്കിയാക്കി പാതി വഴിയിൽ മറഞ്ഞൊരാച്ചൻ്റെ ഓർമ്മ ലമ്മ പിടഞ്ഞുവീഴേ. കൈപിടിച്ചാരു നടത്തിയ അമ്മയെ ശരണാലയത്തിൽ കവാടം വരെ. ഏകയായി തീർന്നൊരി അമ്മ തന്നെഞ്ചിലെ തീയൊന്നണയുവാൻ പോരുമോ മക്കളെ ഈ വഴിയെ. പ്രതിക്രിയയായി വന്നു കൂട്ടിയാലും തീരുമോ മക്കളെ നിങ്ങളെ പോറ്റിയ പെറ്റ വയറിൻ്റെ തീരാക്കടം. പെറ്റ വയറിൻ്റെ തീരാക്കടം. നന്ദി.